നമസ്തേ എച്ച്2എസ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ 7th സ്റ്റാൻഡേർഡിന്റെ ക്ലാസ് ആണ് എടുക്കുന്നത് നാലാമത്തെ പാഠഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ട്ടോ നാലാമത്തെ പാഠഭാഗം ആദർശ ഭൂതഹ സംസ്കൃത ഗ്രാമഹ ഒരു സംസ്കൃത ഗ്രാമത്തിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ഏതാണ് ഈ സംസ്കൃത ഗ്രാമം എന്താണ് അവിടുത്തെ പ്രത്യേകത എന്നൊക്കെയാണ് നമ്മൾ ഈ പാഠഭാഗത്ത് നിന്ന് പഠിക്കാൻ പോണത് എളുപ്പമാണ് ട്ടോ നല്ല എളുപ്പമാണ് നമുക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ പോയി കാണാം ഈ ഗ്രാമപ്രദേശം പോയി കാണാനും മനസ്സിലാക്കാനും കൂടി വേണ്ടിയുള്ളതാണ് ഈ പാഠഭാഗം അപ്പോൾ സംസ്കൃതം മാത്രം സംസാരിക്കുന്ന ഒരു ഗ്രാമം ഒന്ന് ആലോചിച്ച് നോക്കൂ എന്ത് രസകരമായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗ്രാമത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ പാഠഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ പോണത് കേട്ടോ അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് പോവാം ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ആ പാഠഭാഗത്തേക്ക് പോയാലോ നോക്കൂ പാഠം നോക്കൂ ആദർശഭൂതഹ സംസ്കൃത ഗ്രാമഹ ആദർശഭൂതമായ ആദർശം അതായത് ഒരു മോഡലായിട്ട് നിൽക്കുന്ന സംസ്കൃത ഗ്രാമം ഏതാണെന്ന് നോക്കാം നമുക്ക് തുംഗഭദ്രാദയഹ ലാളനേന അനുഗ്രഹീതഹ കശ്ചന ഗ്രാമഹ തുംഗഭദ്ര നദി കൊണ്ട് നദിയുടെ ലാളന കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗ്രാമം പ്രാചീന സംസ്കൃതി സ്മാരയന്തഹ വേദമന്ത്രധ്വനയഹ പ്രാചീന സംസ്കാരത്തെ ഓർമ്മിപ്പിക്കുന്ന വേദമന്ത്രധ്വനികൾ കൊണ്ട് മുഖരിതമായ ഒരു പ്രദേശം സൂര്യോദയാത് പൂർവമേവ കാര്യരഥാനി ഭവനാനി സൂര്യോദയാത് പൂർവമേവ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് തന്നെ കാര്യങ്ങൾ പണികൾ ചെയ്തു തുടങ്ങുന്ന വീടുകൾ അനുശാസനപൂർവകം നിത്യാനുഷ്ഠാനാനി കുറുവന്തഹ ബാലാഹ അനുശാസനപൂർവകം പറയുന്നതിന് മുൻപ് തന്നെ നിത്യാനുഷ്ഠാനങ്ങൾ നടത്തുന്ന ബാലകന്മാർ സ്വകർമ്മസു വ്യാപൃതാഹ കൃഷകാഹ സ്വന്തം കർമ്മങ്ങളിൽ വ്യാപൃതരാകുന്ന കർഷകന്മാർ ഗൃഹകാര്യ നിരതാഹ മഹിളാഹ വീട്ടുകാർക്കുന്ന സ്ത്രീകൾ സ്വോദ്യോഗാർത്ഥം ഗച്ഛന്തഹ ഇതരേ ജനാഹ സ്വന്തം ഉദ്യോഗത്തിനു വേണ്ടി പോകുന്ന മറ്റു ജനങ്ങൾ ഇവരൊക്കെ കൂടി ചേർന്ന ഒരു ഗ്രാമമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ പോകുന്ന സംസ്കൃത ഗ്രാമം എന്ന് പറയുന്ന സ്ഥലം എന്താണ് ഗ്രാമത്തിന്റെ പ്രത്യേകതകൾ എന്ന് ഇവിടെ പറഞ്ഞു എന്തൊക്കെയാണ് പ്രത്യേകതകൾ തുംഗഭദ്ര നദി ഒഴുകുന്ന സ്ഥലം 2 പ്രാചീന സംസ്കൃതിയെ സൂചിപ്പിക്കുന്ന സ്ഥലം 3 സൂര്യോദയത്തിന് മുൻപ് തന്നെ ഉണർന്നെഴുന്നേൽക്കുകയും കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്ന വീടുകളുള്ള ഗ്രാമം 4 പറയുന്നതിന് മുൻപ് തന്നെ നിത്യാനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്ന ബാലകന്മാരുള്ള ഗ്രാമം 5 സ്വകർമ്മങ്ങളിൽ വ്യാപൃതരാകുന്ന കർഷകന്മാർ 6 വീട്ടുകാര്യങ്ങൾ നോക്കുന്ന സ്ത്രീകൾ 7 ഉദ്യോഗത്തിന് വേണ്ടി പോകുന്ന മറ്റു ചിലർ ഇത്തരത്തിലുള്ള ഒരുപാട് ജനങ്ങൾ ജീവിക്കുന്ന ഒരു ഗ്രാമത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ കുറച്ച് ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലേ കാര്യങ്ങൾ പറയുന്നതിന് മുൻപേ ചെയ്യുന്ന കുട്ടികളിൽ നിന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ കുട്ടികളെ നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾ ആരെങ്കിലും പറയാതെ ചെയ്യോ ഇല്ല പറഞ്ഞാൽ തന്നെ എത്ര പ്രാവശ്യം പറയണം അല്ലേ പക്ഷെ ഇവിടെ പറയുന്നതിന് മുൻപ് തന്നെ നിത്യാനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന കുട്ടികൾ നിത്യാനുഷ്ഠാനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് നിത്യമായി ചെയ്യേണ്ടുന്ന ചില പ്രധാന കാര്യങ്ങളുണ്ട് പുലർച്ചെ എഴുന്നേൽക്കുക കുളിക്കുക വേദാധ്യയനം നടത്തുക അത് ചൊല്ലുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഭക്ഷണം കഴിക്കുന്നത് കൂടാതെ കളിക്കുകയും ഭക്ഷണം കഴിക്കുകയും വിദ്യാലയത്തിൽ പോകുകയും കൂടാതെ ചെയ്യുന്ന നിത്യനൈമിത്തിക കർമ്മങ്ങളുണ്ട് അതൊക്കെ പറയാതെ തന്നെ ചെയ്യുന്ന കുട്ടികളുള്ള സ്ഥലം ആലോചിച്ച് നോക്കൂ പിന്നെ തുംഗഭദ്ര നദി അതിൻ്റെ ലാളനം ഏറ്റുകൊണ്ടാണ് ഈ ഗ്രാമം ഉള്ളത് അപ്പൊ ഇത്ര പ്രസിദ്ധമായ പ്രത്യേകതകളുള്ള ഗ്രാമത്തെ കുറിച്ചാണ് നമ്മൾ വായിക്കാൻ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് കേട്ടോ ഇനി സുന്ദരി അസ്മിൻ ഗ്രാമേ സർവേഷാം യോജനായ വർത്തതേ കിമഭി സൂത്രം സുന്ദരി അസ്മിൻ ഗ്രാമേ ഈ സുന്ദരമായ ഗ്രാമത്തിലെ സർവേഷാം പരസ്പര യോജനായ എല്ലാവരെയും പരസ്പരം യോജിപ്പിച്ചു കൊണ്ട് നിർത്തുന്ന ഒരു സൂത്രമുണ്ട് സൂത്രം എന്ന് പറഞ്ഞ ഒരു നൂല് ഒരു ത്രെഡ് ഒരു നൂലുണ്ട് എന്താണ് ആ നൂല് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മലയാളത്തിലെ സൂത്രം അല്ല കേട്ടോ സംസ്കൃതത്തിലെ സൂത്രം സംസ്കൃതത്തിലെ സൂത്രം എന്ന് പറഞ്ഞാൽ ഒരു നൂല് എന്നാണ് അർത്ഥം ഈ ഇത്തരക്കാരെ എല്ലാം യോജിപ്പിച്ചുകൊണ്ട് നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഒരു നൂലുണ്ട് അതെന്താണ് ആ ഒരു ചരട് എന്താണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സംസ്കൃതം എന്താണ് ആ ചരട് സംസ്കൃതമാണ് ആ ചരട് അനവരതം സംസ്കൃതേന സംഭാഷണം കുറുവതാം ജനാനാം ഗ്രാമോയം അനവരതം എന്ന് പറഞ്ഞാൽ
നിരന്തരം എല്ലായ്പ്പോഴും എന്നാണ് അർത്ഥം. എല്ലായ്പ്പോഴും സംസ്കൃതം സംസാരിക്കുന്നവരുടെ ഒരു ഗ്രാമമാണ് ഇത്. ആം അയമേവ ബഹുചർച്ചിത മത്തൂർ സംസ്കൃത ഗ്രാമ. അതെ, ഇത് തന്നെയാണ് വളരെയേറെ സംസാര വിഷയമായിട്ടുള്ള മത്തൂർ എന്ന് പറയുന്ന സംസ്കൃത ഗ്രാമം എന്നാണ് പറയുന്നത്. മത്തൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത്. ആ ഗ്രാമത്തിന്റെ പേര് മത്തൂർ എന്നാണ്. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാം. കർണാടക രാജ്യസ്യ ശിവമുഗ ജില്ലായാം അയം ഗ്രാമ വർത്തതേ. കർണാടക രാജ്യത്തിലെ ശിവമുഗ എന്ന് പറഞ്ഞ ജില്ലയിലാണ് ഈ ഒരു സ്ഥലം ഉള്ളത്, ഈ ഗ്രാമം ഉള്ളത്. ജില്ലാ കേന്ദ്രാത് 8 കിലോമീറ്റർ പരിമിതേ ദൂരെ വർത്തമാനസ്യ മത്തൂർ ഗ്രാമസ്യ വിസ്തൃതി 3000 ഏക്കർ മിതാ ഭവതി. 8 കിലോമീറ്റർ ജില്ലാ കേന്ദ്രാത്, ജില്ലയുടെ കേന്ദ്രത്തിൽ നിന്ന് 8 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമത്തിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് 3000 ഏക്കറാണ്. ഈ ഗ്രാമത്തിന്റെ വിസ്തൃതി എത്രയാണ്? 3000 ഏക്കർ മിതാ, 3000 ഏക്കറാണ് ഈ ഗ്രാമത്തിന്റെ വിസ്തൃതി എന്ന് പറയുന്നത്. ഉപത്രിശതൈഹി ഗൃഹൈഹി വർത്തമാനസ്യാസ്യ ഗ്രാമസ്യ ജനസംഖ്യ ഉപപഞ്ചസഹസ്ര ഭവേത്. 300 വീടുകളുള്ള ഈ ഗ്രാമത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത് 5000 അടുത്താണ് വരുന്നത്. 300 വീടുകളാണുള്ളത്, 5000 ജനസംഖ്യയാണ് അവിടെ ആകെ കൂടി ഉള്ളത്. ദ്വിരശീത്യധിക നവോത്തരേ ശതതമേ വർഷേ മത്തൂർ ഗ്രാമേ സംസ്കൃത പഠന പാഠന പ്രചാരണ കാര്യക്രമാഹ ആരബ്ധ. 1982 ഈ മത്തൂർ ഗ്രാമത്തിലെ സംസ്കൃത പ്രചാരണത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഭേദഭാവനാം വിനാ സർവേഭ്യോ ജനേഭ്യോ സംസ്കൃത സംഭാഷണസ്യ പരിശീലനം പ്രദത്തം. ഭേദഭാവനയില്ലാതെ, ആരും വലിയവനെന്നോ ചെറിയവനെന്നോ എന്നുള്ള ഒരു വ്യത്യാസമില്ലാതെ എല്ലാവർക്കും സംസ്കൃത വിദ്യാഭ്യാസം സാർവത്രികമാക്കി. അവിടെ സംസ്കൃത സംഭാഷണത്തിന് പരിശീലനം നൽകി. കക്ഷ്യാസഞ്ചലനായ യോഗ്യാഹ സമർപ്പിത ചിത്താഹ ബഹവഹ ശിക്ഷകാഹ പ്രയതിതവന്ത. കക്ഷ്യാസഞ്ചാലനായ, ഇവർക്കൊക്കെ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കാൻ, സംഭാഷണം പഠിപ്പിക്കാൻ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കാനൊക്കെ സമർപ്പിതവന്ത, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് അർപ്പിത ബുദ്ധികളുള്ള ഒരുപാട് ആളുകളുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ മത്തൂർ ഗ്രാമം എന്ന് പറയുന്നത്. അവരുടെയൊക്കെ പ്രയത്നം കൊണ്ട്, ആ ശിക്ഷക പ്രയതിതവന്ത, അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അധ്യാപകരുടെ പ്രയത്നം കൊണ്ട് കൂടിയാണ് എല്ലാവരെയും സംസ്കൃത സംഭാഷണം പഠിപ്പിക്കാനായിട്ട് സാധിച്ചത്. ഭാഷാ ശിക്ഷണാത്പരം അധ്യേതൃഭ്യ കാവ്യശാസ്ത്ര പുരാണാദീനാമഭി പ്രശിക്ഷണം തൈഹി വിഹിതം. പഠിപ്പിക്കൽ മാത്രമല്ല, സംഭാഷണം മാത്രമല്ല പഠിപ്പിച്ചത്, പിന്നെന്താണ്? കാവ്യശാസ്ത്ര പുരാണ ീനാമഭി, കാവ്യം, ശാസ്ത്രം, പുരാണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവരെ പഠിപ്പിച്ചു എന്നാണ് പറയുന്നത്. അധ്യേതാര ഏവ കാലാന്തരേ പ്രശിക്ഷകാഹ അഭവൻ. എന്നിട്ട് എന്താണ്, ഈ പഠിച്ചു കഴിഞ്ഞ ആളുകളാണ് പിന്നീട് അധ്യാപകന്മാരായി മാറുന്നത്. ആദ്യം അധ്യാപകർ ഇവരെ പഠിപ്പിച്ചു, പഠിച്ചു വരുന്നവരൊക്കെ പിന്നീട് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അവിടുത്തെ ഒരു ശിക്ഷാ സമ്പ്രദായം പോയിക്കൊണ്ടിരിക്കുന്നത്. ഏവം സംസ്കൃത പഠന പാഠന കാര്യമിതം ചാക്രിക രൂപേണ തത്ര പ്രവർത്തതേ. ഇത്തരത്തിൽ സംസ്കൃത പഠന പാഠന രീതികൾ, പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്ന പ്രവർത്തനങ്ങൾ ഒരു ചക്രം പോലെ ചലിച്ചുകൊണ്ടിരിക്കും. അറിയാത്തവരെ അറിയുന്നവരെ പഠിപ്പിക്കും, പഠിച്ചു കഴിഞ്ഞവർ വീണ്ടും മറ്റുള്ളവരെ പഠിപ്പിക്കും, പിന്നെ അവർ വീണ്ടും മറ്റുള്ളവരെ പഠിപ്പിക്കും. അങ്ങനെ പഠന പാഠന രീതികൾ ഒരു ചക്രം പോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ മത്തൂർ ഗ്രാമത്തിൽ. അതുകൊണ്ടാണ് സംസ്കൃത ഗ്രാമമായി അവിടെ അറിയപ്പെടുന്നത്. മാത്രമല്ല, അവിടെയുള്ളവർക്ക് സംസ്കൃത സംഭാഷണം മാത്രമല്ല, ശാസ്ത്രം, കാവ്യം തുടങ്ങിയ സംസ്കൃതത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും, പുരാണം, ശാസ്ത്രം, കാവ്യം, ഇതിഹാസം തുടങ്ങിയവയെക്കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ട്. അവരിതൊക്കെ പഠിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. സർവസ്യാപ്യസ്യ യത്നസ്യ പരിണാമ രൂപോയം സംസ്കൃത ഗ്രാമ. ഇവരുടെ എല്ലാവരുടെയും ഈ പ്രവർത്തനത്തിൻ്റെ ഒരു റിസൾട്ട് ആണ് ഈ സംസ്കൃത ഗ്രാമം എന്ന് പറയുന്ന പ്രസിദ്ധി ആ ഗ്രാമത്തിന് നേടിക്കൊടുത്തത്. അവരൊക്കെ അത്രയും പ്രയത്നിച്ചതുകൊണ്ടാണ് ആ പേര് ആ ഗ്രാമത്തിന് കിട്ടിയത്. ഗ്രാമസ്യ വൃത്താന്തം ജാനന്ത ബഹവഹ ഭാഷാകുതികിന മത്തൂർ ഗ്രാമം സംപശ്യന്തി. ഈ ഗ്രാമത്തിന്റെ വൃത്താന്തം കേട്ടിട്ട്, ഈ ഗ്രാമത്തിന്റെ കഥ കേട്ടിട്ട്, ഇവിടുത്തെ സംസ്കൃതത്തിന്റെ പ്രാധാന്യം കേട്ടിട്ട് ഈ ഭാഷാകുതുകികൾ എന്ന് പറഞ്ഞ ഭാഷ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ അവിടെ സന്ദർശിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. മത്തൂർ ഗ്രാമം സംപശ്യന്തി, അവരവിടെ പോയി കാണാറുണ്ട്. സംസ്കൃത ചിത്തേഹി പൂർണേസ്മിൻ ഗ്രാമേ അപരാധാഹ പ്രായേണ ന്യൂനാഹ വർത്തന്തേ.
ഇവിടെയുള്ള ജനങ്ങളൊക്കെ സംസ്കൃത ചിത്തരാണ് എന്ന് പറഞ്ഞാൽ നല്ല സംസ്കാരമുള്ളവരായതുകൊണ്ട് അവിടെ എന്താ പറയുക കുറ്റകൃത്യങ്ങൾ വളരെ കുറവാണ് എന്നാണ് പറയുന്നത് അപരാധാഹ കുറ്റകൃത്യങ്ങൾ പ്രായേണ ന്യൂനാഹ വർത്തന്തി വളരെ ഏറെ കുറവ് തന്നെയാണ് വിഷയ ഏതേ സർവേഷാം ജനാനാം മനാംസി ഹഠാത് ആകർഷന്തി ഇത് തന്നെയാണ് മറ്റുള്ള ജനങ്ങളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത് അല്ലേ ഇന്നത്തെ കാലത്തെ കുറ്റകൃത്യങ്ങൾ വളരെ കുറവുള്ള ഒരു ഗ്രാമം എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യം അവിടെയുള്ള എല്ലാവരും സംസ്കൃതം കൂടി സംസാരിക്കുക അവർക്ക് കാവ്യങ്ങളിലും ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ നല്ല അവഗാഹമുണ്ട് എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ആളുകൾ മത്തൂർ ഗ്രാമം സന്ദർശിക്കുന്നത് ഇദാനിം ഭാരതസ്യ വിവിധേഷു ദേശേഷു മത്തൂർ പരീക്ഷണം പ്രചലതി ഇപ്പോ ഈയിടെയായിട്ട് മറ്റു പല ഗ്രാമങ്ങളിലും കേരളത്തിലെ മറ്റു പല ഗ്രാമങ്ങളിലും ഈ മത്തൂർ രീതിയിലുള്ള സംഭാഷണ രീതികൾ പ്രയോഗിച്ചു വരുന്നുണ്ട് ചില ചില ഗ്രാമങ്ങളൊക്കെ അതിനുവേണ്ടി മുൻകൈ എടുക്കുന്നുണ്ട് അവരതിലെ പരിശീലനവും നേടിത്തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ കുറെ കഴിയുമ്പോൾ നമ്മുടെ ചില ചില ഗ്രാമങ്ങൾ കൂടി അറിയപ്പെടും എങ്ങനെ സംസ്കൃത ഗ്രാമങ്ങൾ എന്ന് അറിയപ്പെടും അത്തരത്തിലൊരു രീതി വേഗം വരട്ടെ അല്ലേ സംസ്കൃതത്തിന് ഏറ്റവും ഉന്നമനം ഉണ്ടാവുകയും മനുഷ്യരെല്ലാം നല്ല സംസ്കാരമുള്ള മനസ്സുള്ളവരായിത്തീരുകയും ചെയ്യുക എന്നുള്ളത് ഏതൊരു നാടിൻ്റെയും ഏതൊരു രാജ്യത്തിൻ്റെയും അഭിമാനം തന്നെയാണ് അപ്പം സംസ്കൃതം എന്ന് പറയുന്നത് സംസ്കാരത്തിൻ്റെ ഭാഷ കൂടിയാണ് അപ്പം അത് പഠിക്കുന്നവർക്ക് ആ സംസ്കാരം എന്തായാലും ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെയാണ് മത്തൂർ ഗ്രാമത്തിലെ അപരാധങ്ങൾ കുറവ് എന്ന് പറയുന്നത് കുറ്റകൃത്യങ്ങൾ കുറവ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അതാണ് സംസ്കൃത ഭാഷയുടെ പ്രാധാന്യം കാരണം ഇതിഹാസങ്ങളും കാവ്യങ്ങളും പുരാണങ്ങളും എല്ലാം ഉണ്ടായത് സംസ്കൃത ഭാഷയിൽ നിന്നാണ് ആ പുരാണങ്ങളും ഇതിഹാസങ്ങളും നമ്മളുടെ മുന്നിലേക്ക് വെക്കുന്നത് എന്താണ് നല്ല നല്ല മൂല്യങ്ങളല്ലേ എങ്ങനെയാണ് ജീവിക്കേണ്ടത് രാമായണം എടുത്തു നോക്കിയാലറിയാം മഹാഭാരതം എടുത്തു നോക്കിയാലറിയാം ഭഗവത്ഗീത എടുത്തു നോക്കിയാലറിയാം ഇതിലൊക്കെ പറയുന്ന നല്ല മൂല്യവത്തായ സന്ദേശങ്ങളാണ് ഉള്ളത് ഈ മൂല്യവത്തായ സന്ദേശങ്ങളൊക്കെ ഉണ്ടായത് സംസ്കൃത ഭാഷയിൽ നിന്നാണ് അതുകൊണ്ടാണ് ആ ഭാഷയുടെ പ്രാധാന്യം ഇത്രമേൽ വർദ്ധിച്ച് ഇതാണ് സംസ്കൃത സംഭാഷണ ഗ്രാമം എന്ന് പറയുന്ന ഗ്രാമത്തെ കുറിച്ചുള്ള പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായില്ലേ ഓക്കെ അപ്പം നമുക്കിനി അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം കേട്ടോ നമസ്തേ.